സുഭീഷ് ഇപ്പോൾ പറഞ്ഞ ആമുഖത്തിൽ നിന്ന് തന്നെ ഇതിൽ അടിമുടി അഴിമതിയാണ് എന്നുള്ളത് വളരെ പ്രകടമാണ് അത് കുറച്ച് ദിവസമായി വരുന്ന തെളിവുകൾ രേഖകൾ അതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് ആ ആ അഴിമതി രേഖകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ആ അഴിമതികളെല്ലാം ചെന്ന് ചേരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പണം അതിൻ്റെ നേട്ടം ചെന്ന് ചേരുന്നത് അല്ലെങ്കിൽ അത് വീഴുന്ന പണപ്പെട്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും പണപ്പെട്ടിയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത മുഖ്യമന്ത്രിയുടെ മകൻ്റെ ബന്ധുവിൻ്റെ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ ഏറ്റവും അടുപ്പക്കാരൻ്റെ കമ്പനി അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അഴിമതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ആണ് എന്നാണ് നമുക്ക് ഇതിനകത്തു കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സംബന്ധിച്ച് അനിഷേധ്യമായിട്ടുള്ള തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് സുരേഷ് ഇപ്പോൾ എണ്ണി എണ്ണി ഇപ്പോ പറഞ്ഞത് അതിനപ്പുറത്തായിട്ട് വേറൊന്നും അതിനപ്പുറത്തായിട്ട് വേറൊന്നും പുതിയതായിട്ട് ഇതിൽ ഇതിന് ഉണ്ട് എന്ന് പറഞ്ഞ് പറയാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് സംബന്ധിച്ച് പത്ത് പന്ത്രണ്ട് ദിവസമായി ഇതുവരെ മുഖ്യമന്ത്രി ഇതുവരെ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് മൗനം വെടിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് തനിക്ക് വികസനത്തിലാണ് താല്പര്യം എന്നാണ് വികസനമാണ് തൻ്റെ മുൻഗണന എന്ന് പിണറായി വിജയൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ മൗനം വെടിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് വികസനമാണ് ലക്ഷ്യം എന്നാണ് ആരുടെ വികസനമാണ് ചോദ്യം അത് പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതാണ് ഞാൻ അതിലേക്കാണ് പോകുന്നത് പിണറായി വിജയൻ ഇന്ന് മൗനം ഭജിച്ചിരിക്കുന്നു പിണറായി വിജയൻ ഇന്ന് വികസനമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ അഴിമതിയിലൂടെ പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത് വികസനമാണ് ഈ അഴിമതിയിലൂടെ സംസ്ഥാനത്തിൻ്റെ വികസനം സാധ്യമാവില്ല എന്നെല്ലാവർക്കും അറിയാം കാരണം ഇത് നടന്നിട്ടുള്ളത് വൻതോതിലുള്ള അഴിമതിയാണ് അപ്പം അഴിമതിയിലൂടെ വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ വികസനമല്ല എന്നും നമുക്കതിനകത്തൂടെ വ്യക്തമാവുകയാണ് പക്ഷേ അഴിമതിയിലൂടെ വികസനം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരുടെ വികസനം എന്നുള്ളതാണ് പ്രധാനം അപ്പം അഴിമതിയിലൂടെയാണ് വികസനം നടന്നിരിക്കുന്നതെങ്കിൽ ആ വികസനം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും ഖജനാവിൻ്റെ വികസനം എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് വിലയിരുത്താൻ അപ്പൊ ഇന്ന് മൗനം പിണറായി വിജയൻ വെടിഞ്ഞതിലൂടെ ഈ അഴിമതിയിലൂടെ ഉണ്ടായിരിക്കുന്ന വികസനം തനിക്കും തൻ്റെ കുടുംബത്തിനുമാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും അതിലൂടെ ആ ആ അഴിമതിയിലൂടെ വികസിക്കുന്നത് സംസ്ഥാനമല്ല പക്ഷേ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഖജനാവാണെന്നും തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും വികസനമാണെന്നും ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് ഇതിൽ ഇനി ഇനി ഇതിൻ്റെ അഴിമതി അഴിമതിയുടെ വ്യാപ്തി അതിൻ്റെ രേഖകൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നതിൽ ഇനിയിപ്പോൾ വലിയ അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് എന്താണ് പിണറായി വിജയന്റെയും കുടുംബത്തിൻ്റെയും ബിനാമി കമ്പനികൾ വഴി നടത്തിയിരിക്കുന്ന ഈ അഴിമതി അന്വേഷിക്കാൻ പിണറായി വിജയൻ തൻ്റെ കീഴിലുള്ള വിജിലൻസ് എന്ന് പറഞ്ഞ വകുപ്പിനെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതായത് തൻ്റെയും തൻ്റെ മക്കളുടെയും ബിനാമി കമ്പനികൾ നടത്തിയതായി ആരോപണം ഉയർന്നിരിക്കുന്ന ഈ അഴിമതി അന്വേഷിക്കാൻ പിണറായി വിജയൻ തൻ്റെ കീഴിലുള്ള വിജിലൻസിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പരിഹാസ്യമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇന്ന് പിണറായി വിജയൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നത് ഈ അഴിമതിയിലൂടെ ലക്ഷ്യമിടുന്നത് വികസനമാണ് എന്നാണ് ഈ അഴിമതിയിലൂടെ ലക്ഷ്യമിടുന്നത് പിന്നെ പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെ വികസനമാണ് എന്ന് ഇന്ന് പിണറായി വിജയൻ പിന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്ന് വേണം പിണറായി വിജയൻ്റെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് വിലയിരുത്താൻ എന്നാണ് എനിക്ക് ആമുഖമായി എനിക്ക് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്